നമസ്കാരം, വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയും പുലിയും. സിങ്കുഘട്ടത്ത് ചക്കക്കൊമ്പൻ വീട് ആക്രമിച്ചു. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. കേരളം ബൂത്തിലെത്താൻ ഇനി ഒരു മാസം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ. ബൂത്തുതല കൺവെൻഷനിലേക്ക് കടന്ന LDF. നിയോജകമണ്ഡലം കൺവെൻഷനുകളുമായി UDF. ദേശീയ നേതാക്കളുടെ വരവിൽ പ്രതീക്ഷയർപ്പിച്ച് NDA. പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യത. തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ വയ്ക്കുമെന്ന് സൂചന. വാർത്താസമ്മേളനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ ഭിന്നത തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കും. മിക്ക ജില്ലകളിലും ജലക്ഷാമം രൂക്ഷം. സംസ്ഥാനത്ത് വ്യക്തികളും സ്ഥാപനങ്ങളും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് തോട്ടഭൂമി. 11 ജില്ലകളിലായി 200 തോട്ടഭൂമി കൈവശം വച്ചിരിക്കുന്നത് അനധികൃതമായി. ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ സർക്കാർ പരാജയം. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 15 കേസ് മാത്രം. രേഖകൾ കേരള വിഷൻ ന്യൂസിന്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. ഇരു ടീമും ഇറങ്ങുന്നത് ആദ്യ ജയം തേടി. വാർത്തകളിലേക്ക് വിശദമായി. ഇടുക്കിയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. സിങ്കുഘട്ടത്ത് പുലർച്ചെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്.